അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 9ാം ക്ലാസ്, ഫിഖ്ഹ്, 5ാം പാഠം. അദ്-ദർസുൽ ഖാമിസു, ബൈഉൽ ഉസൂലി വസ്സിമാരി. ബൈഉൽ ഉസൂലി വസ്സിമാർ, ഇതാണ് പാഠത്തിൻ്റെ പേര്. മരങ്ങളും പഴങ്ങളും വിൽക്കൽ. നമുക്കാദ്യം പാഠഭാഗം നോക്കാം, അതിനുശേഷം തദ്രീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരങ്ങളൊക്കെ നമുക്ക് നോക്കാം. യദ്ഖുലു ഫീ ബൈഇ അർളിൻ മാ ഫീഹ മിൻ ബിനാഇൻ വശജരിൻ റതുബിൻ വസമറുഹു അല്ലദീ ലം യൽഹർ ഇൻദൽ ബൈഇ വഉസൂലു ബഖിലിൻ തുജസ്സു മറത്തൻ ബഅദ ഉഖ്ര ഖഖിസ്സാഇൻ ലാമാ യുഅഖദു ദുഫ്അതൻ കബുരിൻ. ഭൂമിയിലുള്ള കെട്ടിടം, പച്ചമരം, കച്ചവട സമയത്ത് പ്രത്യക്ഷപ്പെടാത്ത പഴം, കക്കിരി പോലെ ഒന്നിലധികം തവണ വിളവെടുക്കുന്ന പച്ചക്കറി വള്ളി, ചെടി മുതലായവ ഭൂമി വിൽക്കുന്നതിൽ ഉൾപ്പെടുന്നതാണ്. ബിനാ എന്ന് പറഞ്ഞാൽ കെട്ടിടം. ഷജറിൻ റത്തിബ് എന്ന് പറഞ്ഞാൽ പച്ചമരം. സമറ് പഴം. പിസ്സ കക്കിരി. ബുറ് ഗോതമ്പ്. അടുത്ത ഭാഗം നോക്കാം. വയദ്ഖുലു ഫീ ബൈഇ ബുസ്താനിൻ അർളുൻ വശജറുൻ വബിനാഉൻ ഫീഹി. തോട്ടം വിൽപ്പനയിൽ ഭൂമിയും അതിലുള്ള മരം, കെട്ടിടം എന്നിവയും ഉൾപ്പെടും. ലാ മസാരി ഔ ഹൗലഉ. ആ തോട്ടത്തിൻ്റെ പരിസരത്തുള്ള കൃഷിയിടം അതിൽ ഉൾപ്പെടുകയില്ല. വയദ്ഖുലു ഫീ ബൈഇ ദാരിൻ ഹാദിഹി സലാസതു വ അബ്വാബുൻ മൻസൂബത്തുൻ വ അഗ്ലാഖുഹ അൽ മുസ്ബതതു. വീട് വിൽക്കുന്നതിൽ ഇവ മൂന്നും, അതായത് വിറ്റവനുടമപ്പെട്ട ഭൂമി, അതിലുള്ള മരങ്ങൾ, കെട്ടിടം, വീടുമായി ഘടിപ്പിച്ച വാതിലുകളും ഉറപ്പിച്ച പൂട്ടുകളും ഉൾപ്പെടുന്നതാണ്. ലൽ അബുവാബുൽ മഖ്ലൂഅത്തു വസ്സുറൂറു വൽ ഹിജാറത്തു അൽ മദ്ഫൂനത്തു ബിലാ ബിനാഇൻ. വീടുമായി ഘടിപ്പിക്കാത്ത വാതിൽ, കട്ടിൽ, എടുപ്പിൽ പെട്ടതല്ലാത്ത നിലയിൽ കുഴിച്ചിട്ട കല്ല് മുതലായവ ഉൾപ്പെടുകയില്ല. വയദ്ഖുലു ഫീ ബൈഇ ശജരിൻ ഇർഖുൻ വഗ്സുനുൻ റതുബുൻ. മരത്തിൻ്റെ വിൽപ്പനയിൽ അതിലെ പച്ചക്കൊമ്പ്, കുറ്റി, വേര് എന്നിവ ഉൾപ്പെടുന്നതാണ്. ഇർഖുൻ എന്ന് പറഞ്ഞാൽ കുറ്റി അല്ലെങ്കിൽ വേര്. ഗുസുനുൻ റത്തുബ് എന്ന് പറഞ്ഞാൽ പച്ചക്കൊമ്പ്. ലാമാഗരി സുഹു വലാസമറുൻ ലഹറ. മരം നിൽക്കുന്ന സ്ഥലവും പ്രത്യക്ഷമായ ഫലങ്ങളും ഉൾപ്പെടുകയില്ല. ഫഹുവലിൽ ബായി, അവ വിറ്റവനുള്ളതാണ്. ഒമാലം യലഹർ ഫലിൽ മുഷ്തരി. പ്രത്യക്ഷപ്പെടാത്തത് വാങ്ങിയവനുമാണ്. വയുബഖ അസ്സമറു ലാഹിറു വശജറു ഇൻദൽ ഇത്ലാഖി ഫയസ്തഹിഖുൽ ബായിഉ തബഖിയത സമരി ഇലാ അവാനിൽ ജിദാദ്. മുറിക്കണമെന്ന് ഉപാധി വെക്കാതെ വിൽപ്പന നടന്നാൽ മരവും പ്രത്യക്ഷമായ പഴങ്ങളും അവശേഷിപ്പിക്കണം. ഫയഅഖുദുഹു ദുഫ്അതൻ ലാ തദരീജൻ. വലിൽ മുഷ്തരി തബഖിയത്തു ശജരി മാദാമ ഹയ്യൻ. അപ്പോൾ പഴം പാകമാകുന്ന സമയം വരെ പറിച്ചെടുക്കാതെ പാകമായാൽ ഒറ്റ തവണയായി അല്പാൽപമായല്ല പറിച്ചെടുക്കാന് വിറ്റവനും മരം പച്ചയായി നിലനിൽക്കുമ്പോൾ അതവിടെ നിലനിർത്താൻ വാങ്ങിയവനും അവകാശമുണ്ട്. രണ്ടു പേർക്കും അവകാശമുള്ള രൂപമാണ് പറഞ്ഞത്. ഫഇനിൻ ഖലഅ ഫലഹു ഗർസുഹു ഇൻ നഫഅ ലാ ഗർസു ബദരിഹി. അതിനിടക്ക് അത് മുറിഞ്ഞു വീണാൽ പ്രയോജനമുണ്ടെങ്കിൽ അത് പകരം മറ്റൊന്നല്ല, വീണ്ടും കുഴിച്ചിടുന്നതിനും വിരോധമില്ല. വലാ യജൂസു ബൈഉസ് സമറത്തി ഇല്ല ബഅദ ബുദുവി സ്വലാഹിഹ
لحديث أنه صلى الله عليه وسلم نهى عن بيع الثمرة قبل بدو صلاحها. പഴത്തിൻ്റെ ഗുണമേന്മ വെളിവാകും മുമ്പ് പഴം വിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു എന്ന ഹദീസ് ഉള്ളതിനാൽ പാകമാകും മുമ്പ് പഴം വിൽക്കാൻ അനുവദനീയമല്ല. വലാ യജൂസു ബൈഉ സറഇൻ ലം യബ്ദു സലാഹുഹു ഇല്ലാ ബിശർത്തി ഖത്ഇഹി ഔ ഖൽഇഹി. അത് മുറിച്ചെടുക്കുക അല്ലെങ്കിൽ പറിച്ചെടുക്കുക എന്ന വ്യവസ്ഥയോടല്ലാതെ കൃഷി കേടുതീർന്ന് നന്മ വെളിവാകും മുമ്പ് വിൽക്കൽ അനുവദനീയമല്ല. വയജൂസു ബാദസ്തിദാദി ഹബ്ബിൻ ബിലാ ഷർത്തിൻ. എന്നാൽ വിത്ത് ഉറച്ച ശേഷം ഈ വ്യവസ്ഥയില്ലാതെ വിൽക്കാവുന്നതുമാണ്, അത് അനുവദനീയമാണ്. പാഠഭാഗത്തിൽ നിന്നുള്ള വിഷയമാണ് നമ്മൾ കേട്ടത്. ഇനി പഠന പ്രവർത്തനം കൂടി നോക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നുജീബു, നമുക്ക് ഉത്തരം നൽകാം. ചോദ്യം ഒന്ന്, മാദാ യദ്ഖുലു ഫീ ബൈഇ അർളിൻ. ഭൂമി വിൽപ്പനയിൽ എന്തെല്ലാം കാര്യം ഉൾപ്പെടും? ഭൂമി വിൽപ്പനയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടും? ഉത്തരം, യദ്ഖുലു ഫീ ബൈഇ അർളിൻ മാ ഫീഹാ മിൻ ബിനാഇൻ വശജരിൻ റതുബിൻ വസമറുഹു അല്ലദീ ലം യൽഹർ ഇൻദൽ ബൈഇ വഉസൂലു ബഖലിൻ തുജസ്സു മറത്തൻ ബഅദ ഉഖ്ര. ഭൂമിയിലുള്ള കെട്ടിടം, പച്ചമരം, കച്ചവട സമയത്ത് പ്രത്യക്ഷപ്പെടാത്ത പഴം, കക്കിരി പോലെ ഒന്നിലധികം തവണ വിളവെടുക്കുന്ന പച്ചക്കറി, വള്ളി, ചെടി മുതലായവ ഭൂമിയിൽ വിൽപ്പനയിൽപ്പെടുന്നതാണ്. ഭൂമി വിൽപ്പന നടത്തുമ്പോൾ അതിൽ ഉൾപ്പെടുന്നതാണ്. ചോദ്യം രണ്ട്, ഹൽ യദ്ഖുലു ഫീ ബൈഇൽ ബുസ്താനി മസാരിഉ ഹൗലഹു. തോട്ടം വിൽപ്പനയിൽ പരിസരത്തുള്ള കൃഷിയിടങ്ങൾ ഉൾപ്പെടുമോ? ഉത്തരം, ല മസാരി ഓ ഹൗല, ഇല്ല, അതിൻ്റെ പരിസരത്തുള്ള കൃഷിയിടങ്ങൾ ഉൾപ്പെടുന്നതല്ല. ചോദ്യം മൂന്ന്, മാദാ യദ്ഖുലു ഫീ ബൈഇ ദാരിൻ, വീട് വിൽപ്പനയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടും? ഉത്തരം, യദ്ഖുലു ഫീ ബൈഇ ദാരിൻ അർളുൻ വശജറുൻ വബിനാഉൻ വഅബ്വാബുൻ മൻസൂബത്തുൻ വഅഗ്ലാഖുഹ അൽമുസ്ബതതു. വീട് വിൽപ്പനയിൽ വിറ്റവൻ ഉടമപ്പെട്ട ഭൂമി, മരം, കെട്ടിടം, വീടുമായി ഘടിപ്പിച്ച വാതിലുകൾ, ഉറപ്പിച്ച പൂട്ടുകൾ എന്നിവ അതിൽ ഉൾപ്പെടുന്നതാണ്. ചോദ്യം നാല്, മാദായ ദുഹുലു ഫീ ബൈഇ ഷജരിൻ, മരം വിൽപ്പനയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടും? ഉത്തരം, യദ്ഖുലു ഫീ ബൈഇ ഷജരിൻ ഐർഖുൻ വഗുസുനുൻ റതുബുൻ. അതിൻ്റെ പച്ചക്കൊമ്പ്, കുറ്റി, വേര് എന്നിവ അതിൽ ഉൾപ്പെടുന്നതാണ്. ചോദ്യം അഞ്ച്, ലാ യജൂസു ബൈഉ സമറത്തി ഖബല ബുദുവി സലാഹിഹ ലിമ. ഗുണമേന്മ പ്രകടമാകും മുമ്പ് പഴങ്ങൾ വിൽക്കാൻ പാടില്ല, കാരണം എന്ത്? ഉത്തരം, ലി ഹദീസി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം نهى عن بيع الثمرة قبل بدو صلاحها. ഗുണമേന്മ പ്രകടമാകും മുമ്പ് പഴങ്ങൾ വിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരുന്നു എന്ന ഹദീസാണ് ഇതിന് തെളിവായിട്ടുള്ളത്. ചോദ്യം ആറ്, മതാ യജൂസു ബൈഉ സറഇൻ, കൃഷി വിൽക്കൽ അനുവദനീയമാകുന്നത് എപ്പോൾ? ഉത്തരം, യജൂസു ബാദസ്തിദാദി ഹബ്ബിൻ ബിലാ ഷർത്തിൻ, വിത്തുറച്ച ശേഷം ഈ വ്യവസ്ഥയിലല്ലാതെ അഥവാ ഈ വ്യവസ്ഥയില്ലാതെ വിൽക്കൽ അനുവദനീയമാണ്. ചോദ്യം ഏഴ്, ഇലാ മതാ യുബ്ഖ അഷ്ജറു വസ്സമറു ളാഹിറു ഇൻദൽ ഇത്ലാഖി. ഉപാധിയില്ലാതിരിക്കുമ്പോൾ മരവും പ്രത്യക്ഷത്തിലുള്ള പഴങ്ങളും ഏതുവരെ അവശേഷിപ്പിക്കപ്പെടണം? ഉത്തരം, യബ്ഖ അസ്സമറു ളാഹിറു ഇലാ അവാനിൽ ജിദാദി വതബഖിയതു ശജരി മാദാമ ഹയ്യൻ. പഴങ്ങൾ പാകമാകും വരെയും മരം പച്ചയായി നിൽക്കുമ്പോഴുമാണ് ഇങ്ങനെ വരുന്നത്. പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, നൂസിലു ബിമായു നാസബു യദ്ഖുലു ലാ യദ്ഖുലു. യോജിച്ചത് ചേർക്കാം,
യദ്ഖുലു എന്നോ അല്ലെങ്കിൽ ലാ യദ്ഖുലോ എന്ന് ചേർത്ത് നമുക്ക് പറയാം. ഡേഷ് ഫി ബൈഇൽ അർളി ഷജറുൻ യാബിസുൻ, ഭൂമി വിൽപ്പനയിൽ ഉണങ്ങിയ മരം, യദ്ഖുലു അല്ലെങ്കിൽ ലാ യദ്ഖുലു അഥവാ ലാ യദ്ഖുലു എന്നാണ് ഇവിടെ ഉത്തരം. ലാ യദ്ഖുലു ഫി ബൈഇൽ അർളി ഷജറുൻ യാബിസുൻ ഉൾപ്പെടുകയില്ല. രണ്ടാമത്തേത് ഡേഷ് ഫി ബൈഇൽ അർളി അർസുൻ, ഭൂമി വിൽപ്പനയിൽ നെല്ല് ഉൾപ്പെടുമോ ഉൾപ്പെടുകയില്ലേ? ഉത്തരം ഉൾപ്പെടുകയില്ല. അപ്പോൾ ലാ യദ്ഖുലു ഫി ബൈഇൽ അർളി അർസുൻ. മൂന്നാമത്തേത് ഡേഷ് ഫി ബൈഇ ദാരി അബ്വാബുൻ മൻസൂബത്തുൻ, വീട് വിൽപ്പനയിൽ ഘടിപ്പിച്ച വാതിലുകൾ ഉൾപ്പെടുമോ ഉൾപ്പെടുകയില്ലേ? ഉൾപ്പെടും എന്നതാണ് ശരിയുത്തരം. അപ്പോൾ നമുക്കതിനെ പൂരിപ്പിക്കേണ്ടത് യദ്ഖുലു ഫി ബൈഇ ദാരി അബ്വാബുൻ മൻസൂബത്തുൻ. നാലാമത്തേത് ഡേഷ് ഫി ബൈഇൽ ബുസ്താനി ബിനാഉൻ ഫീഹി, തോട്ടം വിൽപ്പനയിൽ അതിലെ കെട്ടിടം ഡേഷ് ഉൾപ്പെടുമോ ഉൾപ്പെടുകയില്ലേ? ഉൾപ്പെടും എന്നുള്ളതാണ് ശരിയുത്തരം. അപ്പോൾ നമ്മൾ അതിനെ പൂരിപ്പിക്കേണ്ട രൂപം യദ്ഖുലു ഫി ബൈഇൽ ബുസ്താനി ബിനാഉൻ ഫീഹി. പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂരിപ്പിക്കാം, നുകമ്മിലു പൂരിപ്പിക്കാം. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ ദേഷ്, അതിൻ്റെ പൂർണ്ണ രൂപം ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇ സമറത്തി ഖബ്ല ബുദുവി സലാഹിഹ, ഗുണമേന്മ പ്രകടമാകും മുമ്പ് പഴങ്ങൾ വിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരുന്നു, നിരോധിച്ചിരുന്നു. പഠന പ്രവർത്തനത്തിൻ്റെ നാലാമത്തെ ഭാഗം നക്തുബുൽ മാന, നമുക്ക് അർത്ഥം എഴുതാം. ഖിസ്സാഉൻ കക്കിരി, ഖിസ്സാഉൻ കക്കിരി. മസാരിഉൻ കൃഷിഭൂമി, മസാരിഉൻ കൃഷിഭൂമി. മൂന്ന് ഇർഖുൻ വേര് അല്ലെങ്കിൽ മുരട് കുറ്റി എന്നൊക്കെ പറയും, ഇർഖ്. നാല് അഗ്ലാഖ് പൂട്ടുകൾ, അഗ്ലാഖ് പൂട്ടുകൾ. അഞ്ച് ബഖ്ലുൻ പച്ചക്കറി, ബഖ്ലുൻ പച്ചക്കറി. ഒന്നുകൂടി അർത്ഥം നോക്കാം. ഖിസ്സാഉൻ കക്കിരി, മസാരിഉൻ കൃഷിഭൂമി, ഇർഖുൻ വേര് മുരട് കുറ്റി എന്നൊക്കെ പറയാം. അഗ്ലാഖുൻ പൂട്ടുകൾ, ബഖ്ലുൻ പച്ചക്കറി. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങളൊക്കെ അറബിയിൽ തന്നെ എഴുതി പഠിക്കുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.